ആലപ്പുഴ കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി മഹേശൻ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. മഹേഷിന് മൈക്രോ ഫിനാൻസുമായി ബന്ധമില്ലെന്നും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി മഹേശൻ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. മഹേഷിന് മൈക്രോ ഫിനാൻസുമായി ബന്ധമില്ലെന്നും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മഹേഷൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ മാത്രമാണ്. ഇപ്പോൾ കൂടെയുള്ളവരാണ് മരണത്തിന് കാരണക്കാർ. മഹേഷൻ തന്നെ കാണാൻ വന്നിട്ടില്ല, തന്നെ ഫോൺ ചെയ്യാറുണ്ട്. താൻ ഉയർത്തിക്കൊണ്ടുവന്നയാളാണ് മഹേഷൻ. തൻ്റെ എല്ലാ കാര്യങ്ങളിലും മഹേഷൻ ഇടപെട്ടിരുന്നു. മഹേഷിനെ കൊള്ളരുതാത്തവനാക്കി ചില ശക്തികൾ മാറ്റി. യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണം. മഹേഷിന്റെ കുടുംബവുമായി തനിക്ക് ആത്മബന്ധമുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതേസമയം കെ കെ മഹേഷിന്റെ മരണം കൊലപാതകത്തിന് തുല്യമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മഹേഷിനെ കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമം നടന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. മഹേഷിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ മുഴുവൻ പരിശോധിക്കണമെന്നും നീതി ലഭിക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസ്തനായിരുന്ന കെ കെ മഹേഷിനെ ഇന്നലെയാണ് കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ചൊവ്വാഴ്ച മഹേഷിനെ ചോദ്യം ചെയ്തിരുന്നു. യൂണിയൻ നേതൃത്വം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും വെള്ളാപ്പള്ളിക്ക് തന്നോട് ശത്രുതയുണ്ടെന്നും കത്തിൽ മഹേഷൻ ആരോപിക്കുന്നുണ്ട്. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കും മറ്റ് ഭാരവാഹികൾക്കും കഴിഞ്ഞ ദിവസം മഹേഷൻ അയച്ച 32 പേജുള്ള കത്ത് പുറത്തുവന്നിരുന്നു. സംഘടനാ പ്രവർത്തനം തുടങ്ങിയതു മുതലുള്ള പ്രവർത്തനങ്ങളാണ് അക്കമിട്ട് നിരത്തുന്നത്. ഇതോടൊപ്പം ഈ മാസം 9 ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ടോമിൻജയെ തച്ചങ്കരിക്ക് മഹേഷൻ അയച്ച കത്തും പുറത്തുവന്നു. വെള്ളാപ്പള്ളിക്ക് തന്നോട് ശത്രുതാ മനോഭാവമാണ്. പല യൂണിയനുകളിലും നടന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ ചിലർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും മഹേഷൻ കത്തിൽ പറയുന്നുണ്ട്. കണിച്ചുകുളങ്ങര യൂണിയനിലെ 37 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കാൻ പലവട്ടം വെള്ളാപ്പള്ളിയോട് ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ല. തന്റെ കുടുംബം ജപ്തിയുടെ വക്കീലാണെന്നും മഹേഷിന്റെ കത്തിൽ പറയുന്നു. എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്ററായിരുന്നു മഹേഷൻ. വെള്ളാപ്പള്ളിയും കെ കെ മഹേഷിനും 7 കേസുകളിൽ പ്രതികളാണ്. മഹേഷിന്റെ മരണത്തിന് ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനാണെന്ന് എസ് എൻ ഡി പി സംരക്ഷണ സമിതി ഇന്നലെ കുറ്റപ്പെടുത്തി. അന്വേഷണം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കേസ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും രാജ്കുമാർ ഉണ്ണി പറഞ്ഞു. അതേസമയം മഹേഷിന്റെ മരണത്തിൽ പല ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും ആവശ്യപ്പെട്ടത്. ഇന്നലെയാണ് കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി ഓഫീസിൽ മഹേഷിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. യൂണിയൻ നേതൃത്വം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് തന്നോട് ശത്രുതയുണ്ടെന്നും ആരോപിച്ച് സഹപ്രവർത്തകർക്ക് കത്തയച്ച ശേഷമാണ് മഹേഷൻ ജീവനൊടുക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.